ഹായ്, ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രം കോട്ട് ഡിസൈൻ. അപ്പൊ ഇത് പുതിയൊരു കളക്ഷൻ ആണ്, നല്ല അടിപൊളി കളക്ഷൻ ആണ്. ചന്ദേരി സിൽക്കിൽ വരുന്ന ഐറ്റം ആണ്, അതും നല്ല പ്യുവർ ചന്ദേരി, വളരെ തിന്ന ആയിട്ടുള്ളതാണ്. നോർമലി ചന്ദേരി സിൽക്ക് പല പല കാറ്റഗറി വരുന്നുണ്ട്, കുറച്ച് തിക്കായിട്ടുള്ളൊക്കെ വരും. ഇതെന്ന് പറയുമ്പോൾ അത്രയും ലൈറ്റ് വെയിറ്റ്, ഫെദർ വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതില് അജ്രക്കിന്റെ പ്രിന്റ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ളതാണ്. നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ള ാണ്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്ന പീസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DJDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്, ഓക്കെ അത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പ്യുവർ ചന്ദേരി സിൽക്കാണ്. ചന്ദേരി എന്ന് വെച്ചാല് ഞാൻ പല ടൈപ്പ് ചന്ദേരിയായി യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അത്രയും ഫൈൻ. ഞാൻ പറഞ്ഞ ഫെദർ വെയിറ്റ് വരുന്ന ടൈപ്പ് ചന്ദേരിയാണ് വരുന്നത്, അത്രയും പ്യുവർ ആണ്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിതിങ്ങനെ ഭയങ്കരമായിട്ട് പോയിപ്പിച്ചു, നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ. ഞാൻ ബ്ലാക്കും വൈറ്റും മാത്രമല്ല, എല്ലാതും അതിൽ നല്ല അടിപൊളി. ഞാൻ എനിക്ക് സെലക്ട് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കുറച്ച് കാലമായിട്ട് ഒരു ആഗ്രഹമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അപ്പം അതുകൊണ്ടാണ് അതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഡീപ്പ് കോഫി ഷെയ്ഡിൽ വരുന്ന കേട്ടോ. കോഫി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീപ്പായിട്ടുള്ള കോഫിയാണ് വരുന്നത്. ചന്ദേരി സിൽക്ക്, സിൽക്ക് ഉള്ളത് കാരണം തന്നെ മെറ്റീരിയലിന് അതിൻ്റെതായ ഒരു ഷൈനിങ് എഫക്റ്റ് ഉണ്ട്. ഷൈനിങ് വെച്ചാൽ ഇത് കിട്ടിയതിന് ശേഷം റിൽഷ പറഞ്ഞല്ലോ, ഭയങ്കര ഷൈനിങ് ആണ്. ഷൈനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയലിന് തന്നെ ഒരു അങ്ങനെ വരുന്നൊരു ഷൈനിങ് ഉണ്ടോ, അല്ലാണ്ട് വേറെ ഗിഫ്റ്റ് അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും, നമ്മൾ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റ്. കുറച്ച് ദിവസം മുൻപ് നമ്മൾ പ്രീ ബുക്കിങ്ങിൽ മൊറാൻ സിൽക്കിൻ്റെ ഒരു ഐറ്റം എടുത്തിട്ടുണ്ട്, അതേ പോലത്തെ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ഏരിയയിലാണ് ഈ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ ലെങ്ത് എന്നുള്ളത് 47 ആണ് വരുന്നത്, 47 ലെങ്ത് ഉണ്ടായിരിക്കും. ഈ നെക്കിൻ്റെ സ്ക്വയർ കുറച്ച് ഇറങ്ങിയിട്ടാണ്, നെക്കിൻ്റെ കട്ടിങ് ഈ ഒരു ഏരിയയിലാണ് വരിക, റൗണ്ടായിട്ട്. അപ്പോൾ റൗണ്ട് കട്ടിങ്ങിന് ശേഷമാണ് ഇത് വരിക, അല്ലാണ്ട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ലെങ്ത് കുറവായിട്ട് കിട്ടുക, ഇങ്ങനെ തന്നെ വേണം. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 47 ആണ് ഇപ്പോൾ ലെങ്ത് ഉള്ളത്. പക്ഷേ ഇത് പ്രീ ബുക്ക്, ഇപ്പോൾ അതൊരു മെയിൻ കാര്യമാണ്. ഇതൊക്കെ സിംഗിൾ പീസാണ്, ഈ സിംഗിൾ പീസാണ് ഇപ്പോൾ നമ്മൾ നാളെ സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ പ്രീ ബുക്കിംഗ് നിങ്ങൾക്ക് എത്ര പ്രീ ബുക്കിംഗ് വേണമെങ്കിലും എത്ര പീസസ് വേണമെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യാൻ, നമുക്ക് ഓർഡർ എടുക്കാനുള്ള പ്ലാനിലാണ്. കാരണം ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള പ്ലാനിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പീസസും നമുക്ക് എന്ത് ചെയ്യാം, എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ നിങ്ങൾക്ക് അത് എന്തായാലും അത് ടൈം ഡ്യൂറേഷൻ എന്നുള്ളത് ഒരു 30 days എടുക്കും, 30 days ആയിരിക്കും നിങ്ങളെ കയ്യിൽ കിട്ടാനായിട്ട്. അപ്പോൾ അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. ബുദ്ധിമുട്ട് ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്ന ഒരിതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈം ഞാൻ കുറച്ച് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ വിത്തിൻ 30 days നിങ്ങളെ കയ്യിൽ ഐറ്റം കിട്ടും. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. സൂപ്പർ പീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ടൊരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പീസിൽ ഒന്നായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു പീസാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ നല്ല പ്യുവർ ആയിട്ടുള്ള ചന്ദേരി സിൽക്കാണ് മെറ്റീരിയൽ, എന്നാൽ ടോപ്പ് മെറ്റീരിയൽ. അപ്പോൾ നല്ല ഡീപ്പ് കോഫി ഷെയ്ഡിൽ ഇൻഡിഗോ, ഐവറി, ബ്ലാക്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള നെക്കിൻ്റെ പ്രിന്റ് കേട്ടോ. പ്രിന്റ് ഇത് നെക്കിൻ്റെ വരുന്നത് ഇങ്ങനെയും വരും, ഇത്രയും ഒരു ലെങ്ത്തിലാണ് വരിക. ഈ ഒരു ഏരിയയിലാണ് വന്നിട്ട് എൻഡ് ചെയ്യുക കേട്ടോ. ദുപ്പട്ട വരുന്നതും പ്യുവർ ചന്ദേരി സിൽക്കാണ്, 2.5 meter ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 2.5 meter ആണ് ദുപ്പട്ട വരുന്നത്. അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ നെക്കിൻ്റെ ഏരിയയിലത്തെ ആ പ്രിന്റാണ് പല്ലു ഏരിയയിലേക്ക് വരുന്നത്, പിന്നെ ബോഡി ഓൾ ഓവർ ആ ഒരു പ്രിന്റും കൂടെ വരും കേട്ടോ. ഇങ്ങനെയാണ് പീസ് വരുന്നത്, അടിപൊളി പീസാണ്. 2.5 meter ആണ് വരുന്നത് ദുപ്പട്ട. ടോപ്പ് നമുക്കൊരു 47 ലെങ്ത് കിട്ടും, 4XL സൈസ് വരെ. എനിക്ക് പിടിക്കണത് തന്നെ തോന്നണില്ല, നമുക്ക് മൊറാൻ സിൽക്കിൻ്റെ മെറ്റീരിയലിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു 5% പോലും വെയിറ്റ് ഇല്ല, അത്രയും തിന്നായിട്ടുള്ളതാണ്. വിത്ത് കോട്ടൺ ലൈനിങ് ആയിരിക്കും, സൂപ്പർ ആയിരിക്കാം. നമുക്ക് നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്, ഷേപ്പായാലും പിന്നെ നമുക്കതിൻ്റെ വെയിറ്റ് അങ്ങനെ അത്രയും അറിയുന്നില്ല. ചന്ദ്രയുടെ ഒക്കെ പ്യുവർ ചന്ദ്രയുടെ ഒക്കെ സാരീസ് അവൈലബിൾ ആണ്, 7000 ആ ഒരു റേഞ്ചൊക്കെ വരും സാരീസിന് കേട്ടോ, പ്യുവർ ചന്ദ്രയിലേക്ക്. ഓക്കെ, അതും ഒരു 5.5 meter ആണല്ലോ നമുക്ക്, മാക്സിമം 6 meter ആണ് ഇതിന് വരുന്നത്. ഇതിന് ബോട്ടം ഇല്ല, നിങ്ങൾക്ക് ബ്ലാക്ക് ബോട്ടം എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ ആണെങ്കിൽ ബ്ലൂ ഇട്ടാലും ഓക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ ആണോ? ഇതിന്റെ ഡിസൈനിൽ, ഈ ഡിസൈനില് നെക്ക് മേലേക്കാണ് വരുന്നത് കേട്ടോ. നെക്കിന്റെ ഒരു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും അത് വരുക. മറ്റൊന്ന് നെക്ക് കഴിഞ്ഞിട്ടാണ് ആ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ. 47 ലെങ്ത് ഉണ്ടായിരിക്കും. പിന്നെ നേരത്തെ ഡ്രസ്സിന്റെ ബാക്ക് പോർഷനിലും ഇതുപോലെ പ്രിന്റ് ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ പറയാൻ വിട്ടുപോയതാണ്. 4XL സൈസ് ഉണ്ടായിരിക്കും കേട്ടോ. ദുപ്പട്ട, ദുപ്പട്ട വരെ ഇതിലും ബ്ലാക്ക് ബോട്ടം ഓക്കെയാണ്, കാരണം ദുപ്പട്ടയുടെ ബോർഡറിൽ ബ്ലാക്ക് പോർഷൻസ് വരുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ബ്ലാക്ക് കളർ ബോട്ടം ഓക്കെയാണ് ഇതിലേക്ക് കേട്ടോ. ഇതാണ് വരുന്നത് സെക്കൻഡ് വണ്ണ്.
ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇതൊക്കെ ഫസ്റ്റ് വന്ന കോഫി ആണല്ലോ അല്ലെ, ഇത് ബ്ലൂ ഷെയ്ഡിന് വരുന്നത് കേട്ടോ. ഫസ്റ്റ് കോഫി, ഇത് ബ്ലൂ. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് അതിന് തന്നെ ബ്ലൂവിൽ തന്നെ ഗ്രീൻ പ്രിന്റ് വരും. നമ്മളിപ്പോ ബ്ലൂവില് റെഡ് പ്രിന്റ് ആണ് ഇപ്പൊ കണ്ടത്, ഇനി ബ്ലൂവില് ഗ്രീൻ ആയിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഒരു കോമ്പിനേഷൻ വരുന്നത്, മൊഡാസിലിക്കലൊക്കെ വരുന്ന കോമ്പിനേഷനാണ്. അത് പ്യുവർ, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് കാണിക്കുക, ഞാൻ ഒരു ലെയർ എടുത്തിട്ട് കാണിച്ചുതരാം. അത്രയും ഫൈനാണ് പിടി, അങ്ങനെ ഒരു മെറ്റീരിയൽ കയ്യിൽ പിടിക്കുന്നുണ്ട് എന്ന് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു മിനിറ്റ്. നല്ല സൈസുള്ള ആളുകളായാലും നിങ്ങൾക്ക് കേട്ടാ അത്രയും തിന്നാണ്. ഇങ്ങനെ ഇത് ടച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇത് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. ഇതിൻ്റെ ബാക്ക് പോർഷൻ സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കേണ്ടത്. ഫസ്റ്റ് ഡിസൈൻ ആണിത്. അപ്പോൾ ഇത് ഇൻഡിഗോ ഷെയ്ഡിൽ, അത് ഇൻഡിഗോ എന്നുള്ള നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല ഡീപ്പായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിന് നെക്ക് ഏരിയ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, 47 ലെങ്ത് ഉണ്ടായിരിക്കും. ഇനി ആ വേറൊരു കാര്യം, ഇനിയിപ്പോൾ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുള്ള ഐറ്റത്തിന് ഞാനതൊരു 50 അല്ലെങ്കിൽ 52 ഒക്കെ ലെങ്ത് പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ഇത് ഓൾറെഡി പ്രിന്റ് ചെയ്ത് വന്നത് ഈ ഒരു സൈസിലാണ്, 47 ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് എടുത്താലും എക്സ്ട്രാ നമുക്ക് സൈസ് എന്താ പറയുക ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഷോൾഡർ പോർഷനിൽ എക്സ്ട്രാ ഒരു പീസ് ഇട്ടിരിക്കുകയാണ്, കാണുന്നേ ഇല്ല. അങ്ങനെ പീസ് ഇട്ടിട്ടാണ് ഞാൻ 49 ആണ് എന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്ത് വരുന്ന ഐറ്റം നിങ്ങൾ വിഷമിക്കേണ്ട. എന്തായാലും നമുക്കൊരു 50 ലെങ്ത് എന്തായാലും ആയിട്ടായിരിക്കും മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ തന്നെ, മാർജിൻസിലൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും. അപ്പൊ ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ബോട്ടം ഓക്കെ ആണ്. അല്ല, ഇനി ബ്ലൂ ഇടണമെങ്കിൽ ബ്ലൂ ഇടാം, ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടല്ലോ അത് ഇടണമെങ്കിൽ ഇടാം. ഓക്കെ, സൂപ്പർ പീസ് എന്ന് പറഞ്ഞാല് പ്രിന്റൊക്കെ ആ ഒരു അതിന്റെ ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ, അത്രയും ഭംഗി. നമ്മള് പ്രീ ബുക്കിങ്ങിലുള്ള മൊറാസിക്കിന് ഐറ്റം കാണിച്ചില്ല, അതിനോട് റിലേറ്റഡ് ഉള്ള പ്രിന്റ് ആണ് വരുന്നത്. പക്ഷേ മെറ്റീരിയൽ ഒരു രക്ഷയില്ല, നിങ്ങൾ എന്തായാലും ഒരു തവണ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. വാങ്ങിയിട്ട് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡീപ്പ് മെറൂൺ ഷെയ്ഡ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡീപ്പ് മെറൂണില് ഇൻഡിഗോ ഷെയ്ഡ് ആയിരുന്നു പ്രിന്റ് വന്നത്, സോറി കോഫി ഷെയ്ഡിൽ ഇൻഡിഗോ ബ്ലൂ ആയിരുന്നു പ്രിന്റ് വന്നിരുന്നത്. ഇത് കോഫിയില് മെറൂൺ അല്ലെങ്കിൽ റെഡിഷ് മെറൂൺ കളറിലുള്ള പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ഡിസൈൻ ഒക്കെ സെയിം ആണ്, പക്ഷെ കളർ കോമ്പിനേഷൻസിലാണ് ഡിഫറൻസ് വരുന്നത്. 47 ലെങ്ത് ഉണ്ടായിരിക്കും, 4XL സൈസ് വരെ ചെയ്യാം. പ്രീ ബുക്കിംഗ് മെറ്റീരിയലുകളിൽ നമുക്കത് 50 വരെ ആക്കാം കേട്ടോ. ഇത് നമുക്ക് 47 ഉള്ളൂ, അപ്പോൾ 47 അടിക്കാൻ പറ്റൂന്നല്ല, ഞാനിപ്പോട്ടുള്ള 49 ലെങ്ത് ഉള്ള ടോപ്പാണ്, ബാക്ക് പോർഷനിൽ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. നെക്ക് ഏരിയയിൽ ഒരു സ്ക്വയർ പോർഷൻ വരുന്നുണ്ട്, താഴ്ഭാഗത്തുള്ള ആ ഫ്ലോറൽ പ്രിന്റ്, അതുപോലെ ഇതൊക്കെ കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു അടിപൊളി സാധനമായിരിക്കും കേട്ടോ. അത്രയും സൂപ്പർ പീസാണ്. ദുപ്പട്ട വരുന്നതും ഡീപ്പ് കോഫി ഷെയ്ഡിൽ വരുന്നതാണ് വിത്ത് ബ്ലാക്ക് ബോർഡർ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലുള്ള ബോട്ടം ഇതിൻ്റെ കൂടെ ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ ബ്ലാക്ക് ബോട്ടം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. അടിപൊളി പീസാണ് സത്യം പറഞ്ഞാൽ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്രയും പീസുകൾ നമ്മൾ അതിൻ്റെ ബോക്സ് വന്നപ്പോൾ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഇതിനുള്ള ഇത്രയും പീസസ് ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു പോയി. കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ബോക്സ് മൊത്തം, ആ ബണ്ടിൽ വന്നത് ഫുള്ള് അത്രയും ഒരൊറ്റ നമുക്ക് തന്നെ എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നത്. നെക്സ്റ്റ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ഇൻഡിഗോ കളറിൽ വരുന്ന പ്രിന്റ് വരുന്നതാണ് കേട്ടോ. ഇൻഡിഗോ പ്രിന്റ് വരുന്ന സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ കാണിച്ച, സെയിം ഡിസൈൻ തന്നെയാണ്, നല്ലൊരു ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത്. ഓക്കെ, അടിപൊളി സ്റ്റാൻഡേർഡ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് പീസാണ് ഇപ്പോൾ നിന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്. ഓക്കെ, ഇത് കുറച്ചുകൂടി ലെങ്ത് ഉണ്ട്, ഇത് 47 പ്ലസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ കട്ടിങ്ങും ഡിഫറൻസ്. പക്ഷേ നെക്സ്റ്റ് ടൈം പ്രീ ബുക്കിങ്ങിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 50 ഇഞ്ച് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇതാണ് ടോപ്പ് വരുന്നത്. ഇതിൻ്റെ സൈസ് 4XL സൈസാണ് വരുന്നത് കേട്ടോ. ടോപ്പ് ഇങ്ങനെ വരും. ദുപ്പട്ട വരുന്നത് ചന്തേരി സിൽക്ക് തന്നെയാണ്, പ്യുവർ ചന്തേരി. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്. ചന്തേരി എന്ന് പറയുമ്പോൾ പല പല കാറ്റഗറി ചന്തേരീസ് വരുന്നുണ്ട്. ഈവൻ നമ്മൾ നോർമൽ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ചന്തേരി സിൽക്ക് ഒക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, പക്ഷെ ഭയങ്കര സ്റ്റിഫായിട്ടുള്ളതൊക്കെ വരുന്നത്. ഇത് അങ്ങനെ അത്രയും ഫൈൻ ഞാൻ പറഞ്ഞു. അതിനോട് എന്തിനായിട്ട് ഞാൻ ഉപമിച്ചിട്ടുള്ളത്, ഫെദർ വെയിറ്റ് ആണ് വരുന്നത്. അത്രയും തിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ട് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ബോർഡർ പാർട്ടിൽ വരുന്നത്, നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിൽ, ജെറ്റ് ബ്ലാക്കിൽ ഇൻഡിഗോ കളർ പ്രിന്റ് വരുന്നതാണ് കേട്ടോ. അടുത്തത് ഇതിലെന്നെ ഒരു ബേക്കഡ് ഓറഞ്ചും ഇതൊക്കെ മിക്സിംഗ് ആയിട്ടുള്ളൊരു മെറൂൺ കളറാണ് നെക്സ്റ്റ് ഡിസൈൻ കേട്ടോ. പ്രിന്റ് സെയിം ആണ്, അതിലെ കളർ കോമ്പിനേഷൻസിൽ ഡിഫറൻസ് വന്നിട്ട്. 47 ലെങ്ത് ഉണ്ടായിരിക്കും മെറ്റീരിയലിന്, 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. എക്സ്ട്രാ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്ത് കാണുന്ന ആളുകൾക്കട്ടല്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത് ഇതൊക്കെ അല്ല.
അപ്പൊ നെക്കിന്റെ ഏരിയ ഇങ്ങനെ വരും, ഇവിടുന്ന് ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഞാൻ ഇപ്പൊ കാണിച്ച എല്ലാത്തിന്റെ ബാക്ക് പോർഷനിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉണ്ട്, ചെറിയൊരു സ്പോട്ട് ഉണ്ട് ബാക്ക് പോർഷനിൽ. ഓക്കെ, നെക്കിന്റെ ഏരിയ ആണ് ഈ വരുന്നത്. ദുപ്പട്ട വരുന്നതും ചന്ദേരി സിൽക്കാണ്, പ്യുവർ ചന്ദേരി സിൽക്കില് വരുന്ന ദുപ്പട്ടയാണ്. 2.5 meter ഉണ്ടായിരിക്കും, അത്യാവശ്യം നല്ല സൈസ് വരുന്നതാണ്. പിന്നെ പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, തിന്നായിട്ടുള്ള ചന്ദേരിയാണ്, പ്യുവർ ചന്ദേരിയാണ് കേട്ടോ, ചന്ദേരി സിൽക്ക്. ഓക്കെ, അടുത്തത് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് ബ്ലാക്കിൽ ഒരു മെറൂൺ പ്രിന്റ് വരുന്നതായിരുന്നു കണ്ടത്, അല്ലെങ്കിൽ റെഡിഷ് മെറൂൺ കളറിൽ വരുന്ന പ്രിന്റ് ആണ് കണ്ടത്. ഇത് ബ്ലാക്കിൽ നല്ലൊരു ഡീപ്പ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. അപ്പോ ഡിസൈൻ കോളർ കോമ്പിനേഷൻസും ഒന്നും ഒരു രക്ഷയില്ലാത്തതാണ്, അടിപൊളിയാണ് കേട്ടോ. ആ ഒരു കോൺസെപ്റ്റും നല്ല എനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഏരിയ ആയാലും ലോവർ പാർട്ടായാലും ബാക്ക് പോർഷൻ ആയാലും ഒക്കെ നല്ല ഇതാണ് വരുന്നത്. അപ്പം നമുക്ക് 47 ഉണ്ടാവും, പ്രീ ബുക്കിംഗ് നമുക്ക് 50 ആക്കിയിട്ട് മാറ്റാം കേട്ടോ, 50 or 52. ഓക്കെ, അപ്പം ഇതാണ് 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദുപ്പട്ട വരുന്നത് ചന്ദേരി സിൽക്ക് തന്നെയാണ്, പ്യുവർ ചന്ദേരി സിൽക്കിൽ വരുന്ന ദുപ്പട്ട. രണ്ട് സൈഡ് പല്ലു നമ്മുടെ നെക്കിൻ്റെ ഏരിയയോട് വരുന്ന പ്രിൻറ്റ് മാച്ചിങ് ആവുന്ന പ്രിൻറ്റ് ആണ് വരുന്നത്. ൈറ്റ് കേട്ടാ, നമ്മളൊരു ഫംഗ്ഷൻ ഇതൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മളായിരിക്കും അവിടുത്തെ സ്റ്റാർ. കാരണം വെച്ചാല് ഓവർ വർക്കിന്റെ ഒന്നും ആവശ്യമില്ല, ആ ഈ ചുരിദാർ ഇട്ടിട്ട് ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ആ പെർഫെക്ഷനും കൂടെ നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ ആളുകളും നമ്മൾ നോക്കും ആ ചുരിദാറിന്റെ ആ ഒരു ഭംഗിയോട് കേട്ടാ. ഓക്കെ, അടുത്തത് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഒരു പോൾക ഡോട്ടഡ് പാറ്റേണിൽ വരുന്നതാണ്, അതിന്റെ കൂടെ തന്നെ ഒരു ലീഫ് പ്രിന്റും കൂടെ വരുന്നുണ്ട് കേട്ടാ. ആ ലീഫ് പ്രിന്റ് എന്നുള്ളത് ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്ന ഇതാണ്, ബ്ലാക്കിൽ വൈറ്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ പെട്ടതും അത് തന്നെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. പക്ഷെ അതുകൂടെ പറയാനുണ്ടല്ലോ, ലാസ്റ്റ് ഞാൻ കാണിക്കാം. നോക്കിയൊക്കെ നെക്കിന്റെ ഏരിയ ഇപ്പൊ ഞാൻ ഇട്ട സെയിം പ്രിന്റ് ആണിത്, രണ്ട് ഡിസൈൻ ആണ് ഇന്ന് കാണിക്കുന്നത്. ഒന്ന് ഇപ്പൊ ഫസ്റ്റ് കാണിച്ചത് നെക്ക് സ്ക്വയർ പോർഷൻ, ഒന്ന് നെക്ക് ഞാൻ ഇട്ടിട്ടുള്ള പോലത്തെ ഈ ഒരു നെക്കാണ് കേട്ടോ, അതാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് തറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വേറൊരു കളറിന്റെയും ആഡിങ് വരുന്നില്ല. ചന്ദേരി അതിൽ ആ ബോർഡർ ലൈനിൽ വരുന്ന ആ ഒരു സിഗ്സാഗ് പാറ്റേൺ ഉണ്ടല്ലോ, ഭയങ്കര ഹൈലൈറ്റിംഗ് ആണ്, മെയിൻ ഭംഗി അതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങക്ക് ഇതിന് സ്ലീവിന് എക്സ്ട്രാ ഒരു പീസ് ആയിട്ടൊന്നും സ്ലീവിനില്ല, അപ്പൊ സ്ലീവിന്റെ പോർഷനിൽ വെക്കാനൊരു എക്സ്ട്രാ പീസ് ഇതില്ല. പക്ഷെ നമ്മുടെ സ്ലിറ്റിന്റെ ഏരിയയിൽ നമുക്ക് ഇത്ര അല്ലേ ഫ്ലെയർ വേണ്ടി വരുള്ളൂ, ഇത് ഫ്ലെയർ ഇത് മൊത്തത്തിൽ ഒരു 44 വിഡ്ത്ത് വരുന്നതാണ്. അപ്പൊ ഈ ഫ്ലെയറിന്റെ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പീസാണ് ഞാൻ സ്ലീവിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതെന്താ നിങ്ങൾ കൊടുക്കണം കേട്ടോ, അതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നെക്കിന്റെ ഏരിയയിലേക്ക് വരുന്നത്, ദുപ്പട്ട പ്യുവർ ചന്ദേരി സിൽക്കിൽ വരുന്നത് തന്നെയാണ്, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത്. ഇത് ഫുള്ളും അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്, നാച്ചുറൽ ഡൈയില് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്, അല്ലാണ്ട് നോർമൽ സ്ക്രീൻ പ്രിന്റിങ്ങോ അങ്ങനെ ഒന്നുമല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ്. ചില കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് അങ്ങനെ ഇളകി പോരോ, അങ്ങനത്തെ പ്രിന്റാണ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാം, കാരണം ഡയറക്റ്റ് ഇതൊന്നും കാണുന്നില്ലല്ലോ. പക്ഷെ ഇതൊന്നും അങ്ങനെ ഉള്ളതല്ല, പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്, ഇൻഡിഗോ ബ്ലൂവും ഗ്രീനും കൂടെ മിക്സിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഷെയ്ഡ് നമ്മൾ കാണിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻഡിഗോ ബ്ലൂ വിത്ത് ഗ്രീൻ കോംബോ കേട്ടോ. ഓക്കെ, നെക്ക് ഏരിയ എനിക്ക് ഇതിന്റെ നെക്ക് ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നേരത്തേതായാലും ഇപ്പത്തേതായാലും. നേരത്തെ സ്ക്വയർ പോർഷനിലായിരുന്നു, ഇപ്പൊ എന്ന് പറയുന്നത് ഒരു യു പാറ്റേണിൽ വരുന്ന ഷോർട്ട് കേട്ടോ, യു പാറ്റേണിൽ വരുന്നതാണ്. ഇങ്ങനെ വരാം കേട്ടോ. അപ്പോൾ 47 ലെങ്ത് ഉണ്ടായിരിക്കും, 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് പ്രീ ബുക്കിങ്ങിൽ ടൈം എല്ലാവരും നോട്ട് ചെയ്യണം, ഒരു 30 days എടുക്കും നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ, പ്രൊഡക്ഷൻ ചെയ്തിട്ട് എടുക്കണം, ഇത് നമുക്ക് ഐറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിലെന്തെങ്കിലും നമുക്കിതിൽ 47 ആണ് ലെങ്ത്, എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പ്രീ ബുക്കിങ്ങിൽ വരുന്ന ഐറ്റത്തിൽ നമുക്ക് ഒരു 50+ ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ. ഇതാണ് നെക്ക് ഏരിയ വരുന്നത്, ലോവർ പാർട്ടിലേക്ക് ആ സിഗ്സാഗ് പാറ്റേൺ വരുന്നുണ്ട്, ഗ്രീൻ ഷെയ്ഡാണ്, ഇൻഡിഗോ ഗ്രീൻ. ഇതില് വീഡിയോയില് ഈ ഐറ്റം എങ്ങനെയാണ് കാണുക എന്നുള്ളൊരു കൺഫ്യൂഷൻ എങ്ങനെ ഉണ്ട്, കാണുമ്പോൾ ഈ ഒരു ഫീല് കിട്ടുന്നുണ്ടോ, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്, ആ ഒരു ഫീല് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. കാരണം അത്രയും സൂപ്പർ ആയിട്ടുള്ള പീസാണ്, പക്ഷെ നിങ്ങളത് മിസ് ചെയ്യുകയാണെങ്കിൽ മിസ്സാവുന്ന ഒരു ഐറ്റമാണ്. കാരണം നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള ലുക്ക് എങ്ങനെയാന്നുള്ളത് ശരിക്കും എനിക്ക് പറഞ്ഞു തരാനല്ലോ പറ്റുള്ളൂ, നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ട് അത് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റോട് നിങ്ങൾ മേടിക്കുള്ളൂ. ഓക്കെ, പക്ഷെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള പീസാണ്, ഇൻഡിഗോ ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. ഓക്കെ,
അടുത്ത പീസ് എന്നുള്ളത് ഒരു കോഫിയും അതുപോലെ തന്നെ നല്ലൊരു റെഡ് കളറും കൂടെ വരുന്നതാണ്. കോഫി റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഡീപ്പ് കോഫി ഷെയ്ഡാണ്, അതിൽ നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു പീസാണ് കേട്ടോ. ദുപ്പട്ട ഇവിടെ അപ്പോൾ നെക്കിൻ്റെ ഏരിയ എല്ലാത്തിനും സിമിലർ ആണ്. അപ്പോൾ ഞാനിട്ട് സെയിം പോലെ തന്നെയായിരിക്കും നെക്കിൻ്റെ ഏരിയ വരുന്നത്. അതിൽ ഓൾ ഓവർ പോൾഗ ഡോട്ടർ ആയിട്ടുള്ള പ്രിൻ്റ് ആണ് വരുന്നത് നെക്കിൻ്റെ ഏരിയ കേട്ടോ. ഭയങ്കര ഹൈലൈറ്റിങ്, എനിക്ക് ഈ പ്രിൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു യു പാറ്റേൺ ലൈൻ ആയിട്ടുള്ള ഒരു യു പാറ്റേൺ പോൾഗ ഡോട്ടർ ആണ്. ഇത് നോർമൽ കോട്ടൺ മെറ്റീരിയലിൻ്റെ ലുക്ക് വരും വീഡിയോ എന്നുള്ള ഭയങ്കര ടെൻഷൻ ഒക്കെയുണ്ട് കേട്ടോ. അങ്ങനെയല്ല, ഞാൻ സിൻസിയറായിട്ട് പറയുകയാണ്, അത്രയും നല്ല പ്രിൻറ്റാണ്, അത്രയും നല്ല ക്വാളിറ്റിയാണ്, ഫൈനായിട്ടുള്ള ചന്ദേരി സിൽക്കാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഫുള്ള് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന എന്താ പറയാ ബ്ലോക്ക് പ്രിന്റുകളാണ്, ലീഫ് പ്രിന്റുകളാണ് കേട്ടോ വരുന്നത്. ഡീപ് റെഡിഷ് മെറൂൺ ഷെയ്ഡിൽ വരുന്നത്. പിന്നെ താഴ്ഭാഗത്തുള്ള ബ്ലാക്ക് ഷെയ്ഡ് അതുപോലെ തന്നെ നിർത്തണം കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്ലാക്ക് ബോട്ടത്തിന്റെ കൂടെ ഓക്കെയാണ്. മാത്രമല്ല ആ ഒരു ബ്ലാക്ക് നിർത്തുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലെയറിന്റെ ഏരിയത്തെ ആ ഒരു പോർഷൻ സ്ലീവിലേക്ക് വെക്കാൻ മറക്കണ്ട. ഓക്കെ, ഇതാണ് നെക്കിൻ്റെ സോറി ദുപ്പട്ട വരുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്. ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എത്രത്തോളം, ഇത് ഞാനിട്ട സെയിം തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളതിന് പകരം ബ്ലാക്ക് ആൻഡ് മെറൂൺ ഷെയ്ഡ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഡിഗോ ഷെയ്ഡും അതുപോലെ തന്നെ നല്ലൊരു റെഡിഷ് മെറൂൺ കളറും കൂടെ വരുന്നതാണ്. പോൾഗ ഡോട്ടഡ് പാറ്റേൺ തന്നെയാണ് വരുന്നത്. നെക്ക് ഏരിയ യു ലൈൻ യു പാറ്റേണിൽ വരുന്നതാണ്. നെക്കിൻ്റെ ഏരിയ നെക്ക് ഏരിയ യു പാറ്റേണിൽ വരുന്നതാണ്. നമുക്കൊരു 47 ലെങ്ത് ഉണ്ടായിരിക്കും. 4X സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നെക്ക് ഏരിയ ആണ് ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഏരിയ കേട്ടോ. ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നതാണ്. വിത്ത് മെറൂൺ കളറിൽ വരുന്ന ലീഫ് പ്രിന്റ് വരുന്നതാണ്. ഓൾ ഓവർ പോൾക ഡോട്ട്സ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ദുപ്പട്ട. ചന്ദേരി സിൽക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ്. 2.5 meter ഉണ്ടായിരിക്കും. നല്ല സൈസിലൊക്കെ വരുന്നതാണ്. പക്ഷെ ഭയങ്കര മാനേജ് ചെയ്യാൻ നല്ല മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത റേറ്റ് ആണ് കേട്ടോ. ഇതാണ് വരുന്നത് ബ്ലൂ ഷെയ്ഡിൽ വരുന്നത്. ഇൻഡിഗോ ബ്ലൂ ആൻഡ് റെഡ് കോമ്പർ. റെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ചില്ലി റെഡ് അല്ല, ഒരു റെഡിഷ് മെറൂൺ കളറിൽ അല്ലെങ്കിൽ ബ്ലഡ് റെഡ് ഷെയ്ഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഡീപ്പ് കോഫി ഷെയ്ഡും ബ്ലാക്കും ഐവറിയൊക്കെ മിക്സിംഗ് ആയിട്ടുള്ളൊരു കളർ കോമ്പോ കേട്ടോ. എന്ത് ഭംഗിയാന്ന് പറയും, എനിക്ക് വീഡിയോയിൽ ജസ്റ്റ് അതിൽ കാണുമ്പോ ഇത് ഫീല് കിട്ടുന്നുണ്ടോ? ഈ ഒരു കറക്റ്റ് ഫീല് സത്യം പറഞ്ഞ വീഡിയോയിൽ കിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട്. വീഡിയോയിൽ ആ ഒരു ഫീല് കിട്ടുന്നില്ല, അതിന്റെ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കി നോക്കിയാ ദുപ്പട്ട, ഇതാണ് ടോപ്പ് വരുന്നത്. ഇവിടെ അയ്യോ നോക്കി നോക്കിയാ എന്റെ നെക്കിന്റെ ലൈൻ നോക്കി നോക്കി നെക്കിന്റെ ആ ഒരു യു പാറ്റേൺ കണ്ടാ. ഇത് സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നില്ല അത് വീഡിയോയിൽ എത്രത്തോളം. നിങ്ങൾക്ക് ബാക്ക് പോർഷനിൽ ഈ സെയിം പ്രിന്റ് തന്നെയാണ് ഇപ്പോൾ കാണിച്ച. എല്ലാത്തിനും ബാക്ക് പോർഷനും സെയിം പ്രിന്റ് ആണ്, യു മാത്രം ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു യു പാറ്റേൺ ഉണ്ടാവില്ല. ബോഡി ഓൾ ഓവർ ബാക്ക് ആൻഡ് ഫ്രണ്ട് പോൾഗ ഡോട്ടർ ആണ്. പിന്നെ ലോവർ പാർട്ടിലാണ് ഈ ലീഫ് പ്രിന്റ് വരുന്നത്. ഫുൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ്, അജ്രക് ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചന്ദേരിയിൽ അജ്രക്കിന്റെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള പീസുകളാണ് കേട്ടോ. ഓക്കെ, പ്യുവർ ചന്ദേരി, അതാണ് മെയിൻ ഒരു ഇതുള്ളത്. ചന്ദേരി ഷോളിന്റെ പോക്ക് നോക്കി നോക്കിയാൽ എന്ത് ഇതിലെ ഷിഫോൺ ഷോള് പോണ പോലെ അല്ലെങ്കിൽ ജോർജ് ഷോൾ പോണ പോലെയാണ്. അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. സൂപ്പർ പീസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പീസാണ്. നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഇത് ഫുള്ള് പ്രീ ബുക്കിംഗ് ആയിരിക്കും. ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമയോട് കൂട്ടിയിട്ട് ഒരു 30 working days എടുക്കും. ആർക്കും ക്ഷമ ഉണ്ടാവില്ല. ഈ ഞാൻ പറയുന്നത് എനിക്കും ഒരു സാധനം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അടിച്ചിട്ടാണുള്ള ഒരു ടെൻഡൻസി ആവുമല്ലോ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ടൈം പ്രൊഡക്ഷൻ ചെയ്ത് കഴിയാത്ത കാരണമാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബേക്ക്ഡ് ഓറഞ്ച് മിക്സിംഗ് ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണ്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കാണിക്കുന്ന മൊഡാൾ സിൽക്കിൽ വരുന്ന എല്ലാ പീസുകളും മെജോറിറ്റി പീസുകളും അധികവും ഡീപ്പ് മെറൂൺ അല്ലാത്ത ബാക്കി പീസുകളൊക്കെ മെറൂൺ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ബേക്ക്ഡ് ഓറഞ്ചിൻ്റെ ഒരു മിക്സിംഗ് അല്ലെങ്കിൽ ബ്രിക്ക് റെഡിൻ്റെ മിക്സിംഗ് ഉള്ള പീസുകളാണ് കേട്ടോ. യു ഷേപ്പ് ഒക്കെ നെക്കിൻ്റെ ആ ഒരു ഏരിയയിലത്തെ അതുപോലെ തന്നെ ബാക്ക് ആൻഡ് ഫ്രണ്ട് പോൾഗ ഡോട്ടഡ് പാറ്റേണിലാണ് വരുന്നത്. ലോവർ പാർട്ടിൽ ആ ലീഫ് പ്രിൻറ്റ് വരുന്നുണ്ട്. പിന്നെ എന്താ കേട്ടോ. പിന്നെ ദുപ്പട്ട വരുന്നതും ചന്ദേരി സിൽക്കാണ്. പ്യുവർ ചന്ദേരി, പ്യുവർന്ന് ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ അത്ര പ്യുവറായ കാരണമാണ്. അത്രയും ഫൈനാണ്, ഫെദർ വെയിറ്റ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ വൃത്തി അതുപോലെ കിട്ടുന്നുണ്ട്. ആ വീഡിയോയില് കിട്ടുന്ന ഇതിന്റെ നീറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രിന്റ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് വണ്ണ് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പം 2 ഡിസൈനാണ് ഇന്ന് കാണിച്ചത്. ഓരോന്നിലും 7 colors ആണ് കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഡിസൈനാണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത്.
ഇതിന്റെ നെക്കിന്റെ ഏരിയ ഇതുപോലെ തന്നെ ഒരു യു പാറ്റേൺ വരുന്നുണ്ട്. താഴ് ഭാഗത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന സിഗ്സാക് പാറ്റേൺ ഉണ്ട്. പിന്നെ ഈ റെഡ് ഫ്ലോ ഈ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, ഇതൊരു ഒരു എന്താ പറയാ, ക്ലിയർ പ്രിന്റ് അല്ല, ഒരു ഇങ്ങനെ മെർജ് ചെയ്ത പോലത്തെ ഒരു പ്രിന്റ്. ബ്ലാക്കിലേക്ക് റെഡ് ഇങ്ങനെ ബ്ലെൻഡ് ആയ പോലെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ഇതല്ല വരുന്നത്. പിന്നെ ദുപ്പട്ടയുടെ ഓൾ ഓവർ ഇതുപോലത്തെ എല്ലാത്തിന്റെ ഡിസൈനും സെയിം തന്നെയാണ് കേട്ടോ, ഒന്നും മാറ്റല്ല. ഞാനിപ്പോ എന്താണോ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ സെയിം ഇതേ ഒരു ഫീല് വരും. ഇതിൽ വരുന്ന 7 കളേഴ്സുകൾ, 6 കളേഴ്സാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. പിന്നെ ഒന്ന് നമ്മുടെ നെക്ക് സ്ക്വയർ പാറ്റേൺ വന്നിട്ട് ലോട്ടസിന്റെ ടൈപ്പ് പ്രിന്റ് താഴ്ഭാഗത്ത് വരുന്നത്. അങ്ങനെ മൊത്തം 15 അല്ലേ, 14 കളേഴ്സ് ആണ് ഇന്ന് കാണിച്ചത് മൊത്തം. അതിൽ 2 ഡിസൈൻസ് ആണ്, ഓരോ ഡിസൈനിലും 7 കളേഴ്സ് വെച്ചിട്ടാ. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമുക്ക് പ്രീ ബുക്കിംഗ് ആയിരിക്കും, ഒരു 30 വർക്കിംഗ് ഡേയ്സ് എടുക്കും. പിന്നെ അതിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത് ടോപ്പിന്റെ ലെങ്ത് ആണ്. അതൊരു 50 inch ആക്കിയിട്ടായിരിക്കും മിനിമം നമുക്ക് കിട്ടുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്ക് ബൈ.